അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഹാറൂൺ റഷീദ് രാജാവിൻ്റെ വീട്ടിലേക്ക് പോവുകയും ആ രാജാവിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഹാറൂൺ റഷീദ് രാജാവ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ വളരെ ബഹുമാനത്തോടുകൂടെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ ഇടയിൽ സംസാരിക്കുന്ന ധാരാളം വിഷയങ്ങളൊക്കെയും അവർ സംസാരിച്ച കൂട്ടത്തിൽ ഹാറൂൺ റഷീദ് രാജാവ് ഇമാം മാലിക് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അല്ല, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഇടക്കിടയ്ക്ക് വരണം. എന്നും എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ നല്ല നിനക്ക് ഞാൻ സൽക്കരിക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് വന്നാൽ വേറൊരു ഗുണം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ മക്കൾക്ക് അവിടുത്തെ വാത്ത കിതാബ് ഒന്ന് പഠിക്കാലോ, വാത്ത കിതാബ് എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് പഠിപ്പിച്ചു തരുമോ എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് ഹാറൂൺ റഷീദ് രാജാവ് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ തന്നെ അങ്ങോട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്, അവന്റെ ഇൽമിനെ ബഹുമാനിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഇൽമിനെ ബഹുമാനിക്കുന്നവരെ അള്ളാഹു ബഹുമാനിക്കും, അള്ളാഹുവിന്റെ ദീനിനെ നിസാരപ്പെടുത്തുന്നവൻ അള്ളാഹു നിസാരപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇൽമിനെ പഠിക്കുന്ന ആഗ്രഹിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ടത് ഇൽമിലേക്ക് അങ്ങോട്ട് പോവുകയല്ലാതെ ഇൽമൊരിക്കലും ഇങ്ങോട്ട് വരികയില്ല. ഈ വാക്ക് കേട്ടപ്പോൾ ഹാറൂൺ റഷീദ് രാജാവിനേക്ക് വല്ലാത്ത മനസ്സിലേക്ക് വളരെ തട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായ വിഷയമാണ്, നിങ്ങൾ ഒരിക്കലും ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടുകൂടെ ഇങ്ങോട്ട് ഇനി വരേണ്ടതില്ല. ഇൻഷാല്ലാ എൻ്റെ മക്കളെ ഞാൻ മറ്റുള്ള മക്കളെ പോലെ തന്നെ അവിടുത്തെ പള്ളിയിലേക്ക് ഞാൻ അയച്ചുവിടാം, അവിടെ നിന്ന് എൻ്റെ മക്കളിലേക്ക് അവിടുത്തെ മുഅത്ത കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം, അവരെ നല്ല ദീനി ബോധ്യമുള്ളവരാക്കി എടുക്കണമെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞത് ഇമാമിങ്ങളൊക്കെയും അവർക്കുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്തിനാണ് ഈ ടിപ്സ്, ഈ വിഷയം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ, ഇൽമിനെ നാം ബഹുമാനിക്കുന്നവരാകണം. ഇൽമിലേക്ക് അങ്ങോട്ട് നാം ചെന്നാലേ ഇൽമ് നമ്മളിലേക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഇൽമ് ഇങ്ങോട്ട് ഒരിക്കലും നമ്മളിലേക്ക് വരികയില്ല. ഇൽമ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ എന്നെങ്കിൽ അതിനുവേണ്ടി ഏതെല്ലാം രീതിയിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമോ അതൊക്കെയും സഹിച്ചുകൊണ്ട് ഇൽമ് പഠിക്കാൻ വേണ്ടി നാം ശ്രമിക്കുന്നവരാകണം. അപ്പോഴാണ് അതിൻ്റെ എല്ലാ രീതിയിലുള്ള ബർക്കത്തുകളൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇൽമൊരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ടൊരിക്കലും വരികയില്ല. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീന്, നമ്മുടെ ഇസ്ലാം, നമ്മുടെ മുത്തുനബി, നമ്മുടെ അള്ളാഹു, ഇതിനൊക്കെയും ധാരാളം പഠിക്കാൻ അതൊരിക്കലും മരണം വരെ പഠിച്ചു തീർക്കാൻ തീരാത്ത വിഷയങ്ങളാണ്. അതൊക്കെയും ധാരാളം പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാകണം. നമ്മുടെ മക്കൾക്കും ധാരാളം പഠിപ്പിച്ചു കൊടുക്കുന്നവരാകണം. ഇൽമിനോട് താല്പര്യപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ ആക്കിയെടുക്കണം. അതിലേക്ക് പ്രചോദനമുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല ചരിത്രങ്ങളൊക്കെയും ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ പൊരുത്തപ്പെട്ട ധാരാളം ഇൽമ പഠിക്കാനും നമ്മുടെ മക്കൾക്കും അള്ളാഹു ധാരാളം ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.